വിദുര സുരയെ രഹന വിവാഹം കഴിക്കുമ്പോൾ അവൻ ഷാജഹാനായിരുന്നു. അന്നവന് ബീരാനെ പോലൊരു ബാപ്പയും അയാൾക്കൊരു ഭാര്യയും ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ വാടകയ്ക്ക് എടുത്ത ഒരമ്മയാണെന്ന് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയുള്ളൊരമ്മ മകന് വേണ്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? അവന്റെ കർമ്മങ്ങൾ മുടക്കണോ? എന്നെ കാണാൻ ഇവിടേക്ക് വരണോ? അവൻ ഒരുപാട് അച്ഛനും അമ്മയുണ്ട്, വാപ്പയും ഉമ്മയുണ്ട്. എന്നാൽ യഥാർത്ഥ അമ്മ ഈ പോയ സ്ത്രീയാ. അവള് വരുന്ന വിവരം നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ മുഖം പൊള്ളിച്ചേ ഞാൻ വിടത്തുള്ളായിരുന്നു. ഇവിടെ ഒരാൾ അതിന്റെ പേരിൽ ഓരോരോ സംശയങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. ഇനിയും വരും അവള്. ആ സമയത്ത് അവളുടെ മുഖം മരിച്ചെന്ന് സമർത്ഥിക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പൊ എനിക്കൊരു ഭർത്താവുണ്ട്, ഒരു കുടുംബമുണ്ട്. അതുകൊണ്ട് ശല്യം ചെയ്യരുതെന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. കൊച്ചിന്റെ മനസ്സിളക്കാനായിട്ട് ഓരോ ശല്യങ്ങൾ കയറി വരും. എന്നാലും അവൾ അവളുടെ മോനെ ന്യായീകരിക്കുന്നത് കണ്ടോ? ലോകം മുഴുവനും പാടി നടന്നതാ അവളുടെ മോനെ കുറിച്ചുള്ള കഥകള്. എന്നിട്ടും അവൾക്ക് എന്തെങ്കിലും സങ്കോചം ഉണ്ടോന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചി, മകം മരിച്ചു എന്ന് കേട്ടു എന്നല്ലാതെ അതിനപ്പുറം അവർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് അവരിത്രയും ബഹളം ഉണ്ടാക്കുന്നത്. ഇച്ചിരി ആത്മാഭിമാനമുള്ള ഒരു തള്ളയായിരുന്നെങ്കിലേ അവള് തന്നെ അവളുടെ മോന് വിഷം കൊടുത്ത് കൊന്നേനെ, എന്നിട്ട് അവളും ചത്തേനെ. ദേ ഇനി അവളെ കുറിച്ച് ആലോചിക്കല്ലേ, ഒന്ന് സംസാരിക്കല്ലേ. അതേടോ വിട്ടുകളാ. അന്ന് ആ വെടി കൊണ്ട് അവൻ മരിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ അമ്മ അവിടേക്ക് പോവല്ലെന്ന്. പിന്നെ എന്തിനാ അവിടെ പോയത്? രോഹിണിക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നങ്ങളാ. രോഹിണി ശരസാറിനെ കണ്ടുകഴിഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ജോസ് ഇമാതിരി പണി ചെയ്യുമ്പോ ഞാൻ വെറുതെ ഇരിക്കണോ? ഇനിയിപ്പം അവിടെ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് എനിക്കൊരു പിടിയില്ല. അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ കളി അങ്ങനെ യാതിരി തീർക്കുമെന്നോ? ഇങ്ങനെ പോയാ പറ്റില്ല. എന്റെ ശരത് മോനാണ് രോഹിണിയുടെ മോളുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കേണ്ടത്. ഇത്രയും നാളും അവൻ അനുഭവിച്ച വേദനയുടെ പരിഹാരമാണത്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇത്തിരി വൈകിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കർമ്മങ്ങൾ അവർ നടത്തിയേനെ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ജോസിന്റെ അമ്മച്ചന്റെ ഒരുപാട് വഴക്ക് പറഞ്ഞു. രോഹിണിയെ ജോസ് പെട്ടെന്ന് അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. രോഹിണിക്ക് സംശയം വരാൻ പാടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. എന്തായാലും ശരി, ഇത് ഇത്തിരി കടുപ്പമാ. ശരത് ഇതറിഞ്ഞാണോ എന്തോ, അറിയാതിരുന്ന മതിയായിരുന്നു. എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും ജോസാറിപ്പവിടെ. എന്റെയും എന്റെ മോന്റെയും ദയനീയാവസ്ഥ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ നിങ്ങൾക്കൊക്കെ. പറഞ്ഞമ്മ ഒരുപാട്, അങ്ങനെയൊക്കെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രയോജനമല്ലല്ലോ. ഞാൻ എന്തായാലും ആരെയും രക്ഷിക്കാനൊന്നും പോകുന്നില്ല. കാണുന്നവരോടൊക്കെ കഥകൾ പറയും. എന്റെ മോൻ ആരോടും ഒന്നും പറയരുതെന്ന് തറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാ ഞാൻ അനങ്ങാതെ നിന്നത്. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഒരു അമ്മയുടെ കടമ ഞാൻ ചെയ്യണ്ടേ? വിദുര സുര എന്റെ മോനല്ലെന്നും ഭർത്താവ് ജീവനോടെ ഉണ്ടെന്നും രോഹിണി അറിയണം. എന്നിട്ടും ആ കൊച്ചു ജോസിന്റെ കൂടെ പൊറുക്കുവാണെങ്കിൽ പൊറത്തോട്ടെ, ലച്ചുമോളെ ഞങ്ങൾക്ക് തരണം. അത് നടക്കൂല. എന്തുകൊണ്ടാ നടക്കാത്തെ? എല്ലാവരും സംഭവം അറിയുമ്പോ ആർക്കെങ്കിലും സംശയം തോന്നാതിരിക്കില്ല. അവര് സത്യം കണ്ടുപിടിച്ചോളും. ഞാൻ രണ്ടും കൽപ്പിച്ച
നന്നായിടാ അസലായി തകർത്തു നീ എന്റെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരു നിറുകെട്ടവനെ കണ്ടിട്ടേയില്ല ഞാനും രോഹിണിയും തമ്മിൽ അടുപ്പമാണെന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് നീ അത് പറഞ്ഞോ അമ്മയാണ് സത്യം ഞാൻ പറഞ്ഞു അമ്മയെ കൊണ്ട് സത്യം ചെയ്യുന്നു ആ അമ്മയ്ക്ക് നിന്റെ മുന്നിൽ എന്തെങ്കിലും വിലയുണ്ടോ എന്നിട്ടാ അവന്റെ അമ്മയും കൂട്ടി നീ വന്നത് ജീവിച്ചിരിക്കുന്ന ആളല്ലേ സാറേ ശര സാർ അങ്ങനെ ഒരാൾക്ക് കർമ്മം ചെയ്യാനെന്ന് പറയുമ്പോ എന്താ ചെയ്തത് ചോദിച്ചത് കേട്ടില്ലേ എന്താ ചെയ്തതെന്ന് എന്നെ ആ സമയത്ത് ശരസാറിന്റെ അമ്മ വിളിച്ചു ആ വിവരം അറിഞ്ഞിട്ട് എങ്ങനെടാ എങ്ങനെ വിവരം അറിഞ്ഞത് തെറ്റ് ചെയ്തിട്ട് കള്ളം പറയുന്നടാ സാറേ സാർ എന്നെ ഇങ്ങനെ പുച്ഛിക്കരുത് സാറ് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യുക അണിയുടെ തെറ്റാതെ നന്ദിയില്ലടാ നിനക്ക് ലവലേശം പോലും ഉണ്ടായിരുന്നെങ്കിലേ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഞാൻ എന്താ സാറേ വേണ്ടത് അകത്തൊരു റിവോൾവർ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആരെയും വെടിവെച്ചിട്ടില്ല നീയൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്നാ നീ വെക്കണം കൊല്ലണം എന്നെ അതിന് കഴിയുന്നില്ലെങ്കിൽ എന്റെ ആഗ്രഹം സാധിച്ചു തരണം അവനെ എന്നേക്കും അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ടൂറിന് പോയിട്ട് വന്ന ഞങ്ങള് അമ്മച്ചി സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവരുടെ ആഗ്രഹം സാധിക്കുന്നുള്ള ഒരു ഉറപ്പുണ്ട് അത് നടന്നില്ലെങ്കിൽ എന്റെ അമ്മച്ചി മരിക്കും ചങ്കു പൊട്ടി അവരുടെ മകനെ കൊന്ന് നീയും അതിന് കാരണക്കാരന ഞാൻ എന്ത് വേണം സാർ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചിട്ടായാലും എന്റെ ആവശ്യം നടക്കണം കാല് പിടിക്കണം എന്റെ ഒന്നും വേണ്ട സാർ ചെയ്യാം ഇനി ശര സാർ ജോണി എടുത്ത് വരാതിരിക്കാൻ നട്ടക്കുരുക്കാത്ത നുള്ളകൾ പറയാം നീ കുറെ പറയും പറയും സാർ പറയും ഇനിയെങ്കിലും ഇതിന്റെ അവസാനം വേണ്ടേ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്ന കള്ളം തന്നെ പറയാം മരിക്കണമെങ്കിൽ മരിക്കട്ടെ വേണ്ട ഹോസ്പിറ്റലിലെ ഫുഡ് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നേ ഇപ്പൊ എന്റെ ബലിയിട്ട് കാണുമല്ലേ നീ അത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ ബലിയിട്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചോളൂ ആ വാർത്തകളുമായി എത്തിയല്ലോ കർമ്മം കഴിഞ്ഞോ ഇല്ല അത് മുടങ്ങി സാറിന്റെ അമ്മയെ ഞാൻ കാണാൻ പോയത് വെറുതെ ഒന്നുമല്ല അത് മുടക്കാൻ വേണ്ടിട്ട് തന്നെയാ കൃത്യസമയത്ത് ഞാൻ അമ്മ അവിടെ എത്തിച്ചു അമ്മയെ അലമ്പാക്കുകയും ചെയ്തു അത് നന്നായി നന്നായെന്നോ എന്നിട്ട് എന്റെ അമ്മ രോഹിണിയും മോളെയും കണ്ടില്ലടാ അത് പിന്നെ കാണാതിരിക്കോ അവിടെ ബഹളം ഉണ്ടാക്കിയ സാറിന്റെ അമ്മ ജോ സാറിന്റെ വീട്ടിലോട്ടും പോയി എന്നിട്ട് സാറിന് വേണ്ടി വാദിച്ചു ആട്ടി ഇറക്കി കാണാൻ അവരൊക്കെ എന്റെ അമ്മയെ വിദുരസൂര്യയുടെ പേരും പറഞ്ഞുകൊണ്ട് മറുപടി വേണ്ട എങ്കിലും അതെനിക്ക് ഊഹിക്കാം എന്തിനാടാ ഈ വയസ്സാങ്കാലത്ത് എന്റെ അമ്മയിട്ട് കഷ്ടപ്പെടുത്തുന്നത് നിനക്ക് അവരെന്ത് ദ്രോഹം ചെയ്തത് അമ്മയുടെ സംസാരം രോഹിണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയോ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചിട്ടായാലും എന്റെ ആവശ്യം നടക്കണം കാല് പിടിക്കണം എന്റെ ഒന്നും വേണ്ട സാർ ചെയ്യാം ഇനി ശര സാർ ജോണി എടുത്ത് വരാതിരിക്കാൻ നട്ടക്കുരുക്കാത്ത നുള്ളകൾ പറയാം
നരന എന്താ ചിന്തിക്കുന്നത്? അല്ല, അത് പിന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും ചലനം ഉണ്ടാവുന്ന അവസ്ഥയിലല്ല രോഹിണി. ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, അവർ തമ്മിൽ പരിധി വിട്ട് അടുക്കുകയാണ്. ആടുപ്പം പ്രശ്നമായി. മോചിതയെ പോലെയായി രോഹിണി. വയറ്റിലുണ്ട്. നീ നീ കള്ളം പറയല്ലടാ. അവന് വേണ്ടി, ആ ബാങ്ക് മാനേജർക്ക് വേണ്ടി സാഹചര്യം വളച്ചൊടുക്കല്ലേ? ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത്? അതിന്റെ ആവശ്യം എനിക്കെന്താ? രോഹിണി അമ്മയാവൻ പോവാ. നീ എന്താ ഈ കാണിക്കുന്നേ? ശരത്തെ സഹിക്കാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ, എനിക്ക് എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല. ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവനെ ഇനി പഴി പറയണ്ട. ജോസിന്റെ വിജയമാണത്. ഞാനെന്ന ഭർത്താവിൽ നിന്നും രോഹിണിയെ അടർത്തി മാറ്റണമെന്ന് ആഗ്രഹിച്ചു അർഹിച്ച വിജയം. എന്നും രോഹിണിക്ക് വെട്ടപ്പെടാതെ വഴിമാറി നടന്നവർ ഞാൻ തോറ്റും പോയി. അവരൊന്നിച്ച് മകളെ ഒഴിവാക്കിക്കൊണ്ട് യാത്ര പോയപ്പോഴേ, ഒന്നിച്ചൊരു ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു പിടിവിട്ടു പോയെന്ന്. പോട്ടെ, ഏതായാലും അവൾ എന്നെ കണ്ടില്ലല്ലോ. കണ്ടപ്പോഴും പ്രേതമാണെന്നാണല്ലോ കരുതിയത്. ഇനി എന്തിനാ ക്യാപ്റ്റൻ ബലി? എനിക്കെന്റെ ഭാര്യ കർമ്മം ചെയ്തു കഴിഞ്ഞു. ഇനി ചിതയിലോട്ട് എടുത്തു വെച്ചാൽ മതി. അധികം തെറ്റൊന്നും ആരോടും ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ ശരീരം കത്തിക്കൊള്ളും. അതാ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എങ്കിലും ചോദിക്കുക, കിട്ടുവടാ എനിക്ക് എന്റെ മോളെ. കഴിഞ്ഞുവെന്ന വാർത്ത പറയാൻ അവൻ വന്നെന്നാ കരുതിയ. എന്നാ ഇത്തിരി കടുത്തുപോയി ക്യാപ്റ്റൻ. എന്റെ കൈയും കാലും ഒക്കെ ഒരിഞ്ഞ് പുറകുന്നത് പോലെ. അന്ന വലിയ ചതിയ ചെയ്തത് അത്രക്കൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് പോയാലേ ഇതും ഇതിന്റെ അപ്പുറം സംഭവിക്കും. രോഹിണിയെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ആള് ശരസാറിനെ കൊല്ലും. അപ്പൊ ഇതോ ഇത് കൊല്ലുന്നതിന് അപ്പുറമായി പോയില്ലേ? ഇത് പറഞ്ഞപ്പോ ശരിക്കും അങ്ങനെ മരിച്ച അവസ്ഥയിലായി പോയടാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പറയണ്ടെന്ന് എനിക്കും തോന്നി. പിന്നെ എങ്ങനെയെങ്കിലും ശരസാറിനെ ഒഴിവാക്കണമെന്ന് ഒരാൾ പറയുമ്പോ അതനുസരിക്കാതിരിക്കാൻ പറ്റൂല. അണ്ണൻ നോക്കൂ,
രോഹിണിയേച്ചി എത്രയും പെട്ടെന്ന് എല്ലാം അറിയും. അറിഞ്ഞു കഴിഞ്ഞാല് അവര് കുഞ്ഞിനെ കൊണ്ട് ശരസാറിന് അടുത്തേക്ക് പോവുകയും ചെയ്യും. അത് ഒഴിവാക്കാനായി ഇതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. ഇപ്പൊ രോഹിണി അമ്മയാൻ പോണെന്നറിഞ്ഞു. അതോടെ മനസ്സ് മടുത്ത ശരസാറ് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അണ്ണ അണ്ണ ഒന്ന് ആലോചിച്ച് നോക്ക്. അണ്ണ ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടും ജോസാറിൽ ഒരു കുഞ്ഞു വേണമെന്ന് രോഹിണി ചേച്ചിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും അവർ വഴങ്ങിയിട്ടില്ല. അത് ദൈവത്തിന്റെ കളിയാ. ഇപ്പൊ തന്നെ ശരസാറ് രോഹിണി അച്ഛയുടെ മുന്നിൽ വന്നിരിക്കട്ടെ. അങ്ങനെങ്കിൽ അവരാർക്കൊപ്പം നിൽക്കും? സംശയം. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ രോഹിണി ഒരിക്കലും തള്ളിക്കളയൂല. അത് ജോസാറിന് നന്നായിട്ട് അറിയാലോ. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഈ രീതിയിൽ കെട്ടിയിടുന്ന ശരിയാണോ? അയാൾ അണ്ണനെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ഇപ്പൊ കാണിക്കുന്നതൊക്കെ മഹാകൊള്ളരായ്മയാ. ഈ സംഭവം അറിയുന്നോടെ ശരസാർ നാട് വിട്ടുപോകുന്ന ആര് ധരിച്ചാലും അതിന് സാധ്യത കുറവാ. അങ്ങേർക്കുമില്ല മാഷി വൈരാഗ്യമൊക്കെ. അത് ഏത് രീതി പുറത്തു വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാ പിന്നെ ദേ ജോസാർ ശരിക്കും ഒരു കൊലയാളിയാകേണ്ടി വരും. ഇപ്പൊ തലനരയ്ക്ക മരണമാകുന്നു പോയത്. ഇനി പിഴവ് കൂടാതെ അങ്ങേര് അത് ചെയ്യുകയും ചെയ്യും. വെടിവെച്ചത് അങ്ങേരല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുക. അത് ഏതെങ്കിലും കൊച്ചു പിള്ളേരോട് പോയി പറയണ. അണ്ണ ആ വീട്ടിൽ നിന്ന് മാറണം മോചി ദേശം കൊണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം അണ്ണന് കൊല്ലേണ്ടി വരും ശരസാറിനെ. അങ്ങനെ ചങ്കിക്കൊള്ള വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണത്. നീ എന്റെ ചങ്കിനിട്ടല്ലേ നോക്കുന്നത്? തർക്കത്തിനൊന്നും ഞാനില്ല സാറേ. രണ്ടു ദിവസം ഞാൻ ഇങ്ങോട്ടെങ്കിലും മാറിയിക്കാൻ പോവാ മോചിതം കൊണ്ട്. അതൊരു തരം രക്ഷപ്പെടലാണോ? അങ്ങനെ രക്ഷപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല സാറേ. ഒരു മനുഷ്യനെ കരയിച്ചിട്ടാ ഞാൻ വരുന്നത്. അയാളെ ജീവൻ എടുത്തിട്ടാ. എങ്ങനെ? അതൊക്കെ സാറെന്തിനാ അറിയണത്? സാറിന് സാറിന്റെ കാര്യം നടന്നാ പോരെ. എന്റെ കാര്യം നടക്കണം. പറഞ്ഞു പറ്റിച്ചിട്ട് പോകുന്നെങ്കിലേ പിന്നെ നീ ഇങ്ങോട്ട് വരണ്ട ഒരിക്കലും. സാറേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും സാറിന്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ ഇനി എനിക്ക് വയ്യ സാറേ. നാടകം കളിച്ച മതിയായി. കുറെ നാളായിട്ട് ഈ വിഷയം കാരണം ജീവിക്കാൻ വയ്യാതായി. എന്റെ ഭാര്യയെ പോലും എനിക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. രണ്ടു കെട്ട അവസ്ഥയില് ഇങ്ങനെ ജീവിക്കാൻ വയ്യ സാർ. എത്ര നാളെ തുടങ്ങിട്ടറിയോ? എനിക്ക് നിന്നോട് ഒരു സാധാവില്ല. ഞാൻ തെറ്റിയതെന്നുള്ള വിശ്വാസവും ഇല്ല. മനുഷ്യന് നന്ദി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ആ നന്ദി ഞാൻ കാണിച്ചു കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞതിന്റെ അപ്പുറം നീ അയാളോട് എന്താ പറഞ്ഞ? പറഞ്ഞെന്തായിക്കോട്ടെ, എന്നിട്ടും അങ്ങേര് പോകുന്നില്ലെങ്കിലേ സാറാ തോക്ക് ഇങ്ങോട്ട് തന്നാ മതി, കൊല്ലാൻ ഞാൻ. അല്ലാതെ ഈ വിഷയത്തിൽ എനിക്ക് പരിഹാരം കാണാൻ പറ്റൂല. ഹലോ ടീച്ചറെ, മരിച്ചോന്ന് അറിയാൻ വിളിച്ചതാണോ? അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല അങ്ങനെ തോന്നി. ഇനി എന്റെ പാർട്ട് കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരി അമ്മയാവും പോവല്ലേ. എന്തൊക്കെയാ ഈ പറയുന്നേ?
എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കില്ല ടീച്ചർ. നരൻ എന്നോട് എല്ലാം പറഞ്ഞു. ഒന്നിച്ചൊരു ഹോട്ടലിൽ താമസിച്ചെൻ്റെ തിരിച്ചടി. എൻ്റെ ശരീരത്തിൽ ബുള്ളറ്റ് കയറി. അച്ഛനാകാൻ പോകുന്നതിന് എന്നെ ഒഴിവാക്കണമല്ലോ. എനിക്കൊന്നും അറിയില്ല ശരത്തേട്ടാ. നിങ്ങളോടൊന്നും എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് വെച്ചിട്ട് പോകാൻ നോക്ക്. എന്താ ചേച്ചി, രോഹിണി ടീച്ചർ പ്രഗ്നന്റ് ആണെന്ന്? നല്ല ഹൃദയമുള്ളവരും വഴി പഴച്ചു പോവും, സാഹചര്യം ഇങ്ങനെയൊക്കെ ആയാൽ. ടീച്ചറും അമ്മയാവാൻ പോവാ. ഇത്രയും നാളും ഒരു കുഞ്ഞില്ല എന്നുള്ള പരാതിയായിരുന്നു, അത് ഇന്നത്തോടെ തീർന്നല്ലോ.